നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഉള്ളറകളിലേക്ക് നല്ലവണ്ണം ഇറങ്ങിച്ചെന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ സാത്താൻ്റെ സ്വന്തം നാടാക്കിയപ്പോഴും കേരളത്തിൻ്റെ ഗവർണർ പദവിയിലിരുന്നു കൊണ്ട് ശ്രീ പത്മനാഭസ്വാമിയെ സ്വീകരിക്കാനും കുണ്ടണിമംഗയെ സ്വീകരിക്കാനും കളിയിക്കാവിളയിൽ പോയി അനവധി അനവധി ഹൈന്ദവ ആചാരങ്ങളിലും ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും ഹൈന്ദവ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിലും ഹിന്ദു സ്പിരിറ്റ് എന്താണെന്ന് അക്ഷരാർത്ഥത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത് ഏത് കാര്യങ്ങളെയും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ചങ്കൂറ്റമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ അനവധി മുസ്ലിം വേദികളിൽ ഭാരതം എന്താണെന്ന് കൃത്യമായിട്ട് മുസ്ലിം യുവാക്കളെയും യുവതികളെയും പഠിപ്പിക്കാൻ മുന്നോട്ട് വന്ന നമ്മുടെ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതുപോലെ നൂപുര ശർമ്മയുടെ കാര്യത്തിൽ അസാധാരണമായിട്ട് ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിച്ച് ലോകവേദികളിൽ പോലും എല്ലാ പത്രമാധ്യമങ്ങളിൽ പോലും വരത്തക്ക വിധത്തിൽ തന്നെ ഒരു ഗവർണറിനേക്കാൾ കൂടുതൽ ശക്തമായി പ്രതികരിച്ച ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പല പല പാർട്ടികളിലും പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ട്. എന്നാലും ഒരു അസാധാരണ ഭാരത മുസ്ലിം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ അറിവും പക്വതയും മുഖഭാവവും ചങ്കൂറ്റവും തുറന്നു പറയാനും എന്ത് സംഭവിച്ചാലും അവിടെ നിന്ന് തളരില്ല എന്ന് ബോധ്യപ്പെടുത്താനും തിരുത്തേണ്ടതിനെ തിരുത്തിക്കുമെന്ന് അറിയിക്കാനുമൊക്കെ കപ്പാസിറ്റിയുള്ള വൈസ് ചാൻസലറെ ഉൾപ്പെടെ കറക്റ്റായിട്ട് പറയേണ്ടത് പറയുകയും യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുകയും തൻ്റെ പരിധിക്കും പരിമിതിക്കും ഉള്ളിലിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇന്നും അന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഗവർണർ ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ വരെ കുറേയൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഭാരതത്തിലെ പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ ഈ മുസ്ലിം രാജ്യങ്ങളെ ശരിക്ക് കയ്യിലെടുക്കാൻ ഏറ്റവും പറ്റിയ ഒരു മനുഷ്യനായിരിക്കും. രക്തത്തിലും DNA-യിലും വിശ്വാസത്തിലും ചിന്തകളിലും ഭാരതീയ പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദുവാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്ന് ഭാരതത്തിലെ മുസ്ലിങ്ങളുടെ ജിഹാദും തീവ്രവാദവും എല്ലാം ലോകം കുറേശ്ശെ കുറേശ്ശെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ ഈ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാവിധത്തിലുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും അവരുടെ രാജ്യത്തിൽ ഇവരുടെ പ്രവാഹത്തെ നിരോധിച്ചിരിക്കുന്നതും ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ലോകം കൃത്യമായിട്ട് അറിയുകയും എന്നാൽ മതത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നെഗളിക്കുകയും എല്ലാം ചെയ്യുകയും പാകിസ്ഥാൻ UNO-യിലും മറ്റു ചില രാജ്യങ്ങളൊക്കെ UNO-യിലും ഭാരതത്തിനെതിരെ പലതും ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു ഒരു പ്രസിഡൻ്റ് ഭാരതത്തിന് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള സ്ഥാനം അലങ്കരിക്കാൻ പറ്റിയ ആളാണ്. രണ്ടാമത്തെ നൂപുര ശർമ്മ കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായിട്ട് അവർ തുറന്ന ചങ്കൂറ്റത്തോടുകൂടി പറയുന്നുണ്ട്, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കണമെന്ന ആഹ്വാനമൊക്കെ മുസ്ലിങ്ങൾ ചെയ്തിട്ടും അവരതൊന്നും ഭയപ്പെടാതെ വളരെ ഗംഭീരമായിട്ട്. ഇപ്പം ഇന്നലെ നോർത്ത് ഇന്ത്യൻ ചാനല് അവരെ കേന്ദ്രമന്ത്രിയാകും എന്നുള്ളത് ഉറപ്പായിട്ട് പ്രഖ്യാപിച്ചത് കണ്ടു. നോർത്ത് ഇന്ത്യൻ ചാനല് അവർ ഒരു ഒരു മന്ത്രിയായാൽ അവർ കേന്ദ്രത്തിലൊരു മന്ത്രിയായാൽ ലോകത്തിന് മുമ്പിൽ ഭാരതം കൊടുക്കുന്ന ചങ്കൂറ്റത്തോടുകൂടിയുള്ള വിവരണമായിരിക്കും അത്. ഇതിനകത്ത് മുസ്ലിങ്ങളോ പുറത്തെ മുസ്ലിങ്ങളോ OIC-യിലെ മുസ്ലിങ്ങളോ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോ കിടന്ന് നെഗളിച്ചാലും തുള്ളിയാലും ചാടിയാലും ഒന്നും ഭാരതം അതൊന്നും ബോധേഡല്ല. മുസ്ലിമായാലും ഭാരതത്തിൻ്റെ പ്രസിഡൻ്റാക്കാൻ ഭാരതീയർക്ക് ഒരു വിഷമവും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെക്യുലറിസം ഒന്നുമല്ല നമ്മളുടെ സെക്യുലറിസം. മാത്രമല്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും
പാർട്ടി തിരിച്ചെടുക്കുകയും പാർട്ടിയിലെ തന്നെ ചങ്കൂറ്റമുള്ള സമുജ്വലമായ ഏറ്റവും ചെറുപ്പക്കാരികളിൽ ഒരാളായ പാർട്ടിയുടെ ഉത്തരവാദിത്വം വഹിച്ച് ജനങ്ങൾക്ക് ആവേശഭരിതമാക്കിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന നല്ല ക്വാളിഫിക്കേഷനുള്ള അസാധാരണ വീക്ഷണമുള്ള ഈ നൂപുര ശർമ്മയെ ഭാരതത്തിലെ ഒരു മന്ത്രിയുമാക്കിയാൽ ആക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇന്നലെ നോർത്ത് ഇന്ത്യൻ ചാനലുകൾ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു അതിനെക്കുറിച്ച് നടന്നത്. ലോകത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ, ഇസ്ലാമിനെക്കുറിച്ച് പ്രത്യേകിച്ചും, ഇസ്ലാമിനെതിരെ ഭാരതീയർ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് പ്രവാചക നിന്ദയോ മറ്റൊന്നുമല്ല, ഒരു ചോദ്യം തിരിച്ച് ചോദിച്ചു അത്രയേ ഉള്ളൂ. ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുമ്പോഴത്തേക്കും തിരിച്ച് ചോദ്യം ചോദിച്ചു. അതൊക്കെ പ്രവാചക നിന്ദ എന്ന് പറയുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും ഇതിനകത്ത് വിപ്ലവം ഉണ്ടാക്കിയാൽ അടിച്ചമർത്തുമെന്നും അവൻ്റെ വീടുൾപ്പെടെ തകർക്കുമെന്നും ഒരു ജിഹാദും ഒരു തരത്തിലുള്ള വയലൻസും തീവ്രവാദവും അംഗീകരിക്കില്ലെന്നും ബോധ്യപ്പെടുത്താൻ നൂപുര ശർമ്മയെ മന്ത്രിയാക്കിയാൽ ഗംഭീരമാവും. അതേപോലെ ഞങ്ങളുടെ രാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും ഒരേപോലെ തന്നെ പ്രത്യേകതയുള്ള ജൂതനെ പോലും ഭാരതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ മിലിട്ടറിയുടെ സ്ഥാനം കൊടുത്ത രാജ്യമാണ് ഭാരതമെന്നും ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വിവേചനമില്ലെന്നും ബോധ്യപ്പെടുത്താൻ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണറെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ ഗംഭീരമായിരിക്കും. ഭാരതത്തിൻ്റെ യാഥാർത്ഥ്യം ലോകം അറിയും. വളരെയധികം നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകും. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നമ്മുടെ YSR കോൺഗ്രസ്സിലെ, ആന്ധ്രാ കോൺഗ്രസ്സിലെ ജഗൻമോഹൻ റെഡ്ഡി പൂർണ്ണ പിന്തുണ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പിച്ചും ഒറീസയിലെ ബിജു പട്നായിക്കിൻ്റെ, നവീൻ പട്നായിക്കിൻ്റെ ഒക്കെ ഗവൺമെൻറ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. ഇതുമാത്രമല്ല, ആസാം അസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും അരുണാചലിൽ നിന്നും എല്ലായിടത്തു നിന്നുള്ള സപ്പോർട്ടുകൾ വളരെ വളരെ ഗംഭീരമായിട്ടും ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോൾ BJP മുന്നണിക്കും മെജോറിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ഒരാളെ പ്രസിഡൻ്റാക്കിയിട്ട് പുനഃസ്ഥാപിക്കാൻ വളരെയേറെ സഹായകരമായിരിക്കും. നമ്മുടെ നാട് ഉയരണം, വളരണം, ഉണരണം എന്ന് ഉറപ്പിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളാണ് നൂപുര ശർമ്മയും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും. അവർ മുകളിലേക്ക് വരട്ടെ, നേതൃത്വത്തിലേക്ക് വരട്ടെ, ഭാരതം ലോക ജഗദ്ഗുരുവായി മാറട്ടെ. പ്രണാമം, നമസ്കാരം.